കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലുള്ള അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം തുടരുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ സമവായം ആകാത്ത ഒരു സാഹചര്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയെ ഈ രാഷ്ട്രീയ പ്രമേയ രേഖയുടെ അന്തിമ കരടിന് രൂപം നൽകാൻ കേന്ദ്ര കമ്മിറ്റി ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സീതാറാം യെച്ചൂരി തന്റെ മുൻ നിലപാട് അല്പം മയപ്പെടുത്തിക്കൊണ്ട് ബൂർഷ്വാ പാർട്ടികളുമായി സഖ്യം വേണ്ട, മുന്നണിയോ വേണ്ട എന്നും, അതേസമയം എന്നാൽ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് അടവ് നയങ്ങൾ സ്വീകരിക്കാം എന്നുമുള്ള ഒരു നയമാണ് സ്വീകരിച്ചത്. ഈ കാര്യത്തെയും പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷവും തള്ളിയിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷവും, അതായത് 9 അംഗങ്ങൾ, പ്രകാശ് കാരാട്ടിന്റെ നിലപാടിന് ഒപ്പമാണ് നിന്നത്. അതായത് കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയും വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് 9 അംഗങ്ങളും ഉറച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ യെച്ചൂരിയുടെ രേഖ അല്ലെങ്കിൽ യെച്ചൂരിയുടെ നിലപാട് തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് പോളിറ്റ് ബ്യൂറോ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഒരു അന്തിമ രേഖ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുക. എന്നാൽ കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായം എത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നായിരിക്കും ഇത്തരത്തിൽ ഒരു സമവായ ശ്രമങ്ങൾ അല്ലെങ്കിൽ സമവായ ചർച്ചകൾ നടക്കുക. അല്ലാത്ത പക്ഷം ഒരു അസാധാരണ സാഹചര്യത്തിനായിരിക്കും വഴിയൊരുങ്ങുക. കാരണം രാഷ്ട്രീയ പ്രമേയ രേഖ, ന്യൂനപക്ഷമായ ഒരു രാഷ്ട്രീയ പ്രമേയ രേഖയുമായി ജനറൽ സെക്രട്ടറി തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്ന ഒരു അസാധാരണ സാഹചര്യമായിരിക്കും അടുത്ത December 17, 18, 19 കൊൽക്കത്തയിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുക. അത് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന ഇക്കാര്യത്തിൽ സമവായ ചർച്ചകൾ നടക്കും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം സാധ്യതകൾ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം സീതാറാം യെച്ചൂരി തന്റെ നിലപാട് അല്പം മയപ്പെടുത്തിയെങ്കിൽ പോലും കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയും വേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷവും. 9 അംഗങ്ങളോളമാണ് ഈ നിലപാടിൽ ഉറച്ചു നിന്നത്. അതേസമയം യെച്ചൂരിയെ പിന്തുണച്ചത് 6 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ്. യെച്ചൂരി ഉൾപ്പെടെ 6 അംഗങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അടവ് നയം സ്വീകരിക്കാം, തിരഞ്ഞെടുപ്പ് അടവ് നയം സ്വീകരിക്കാം എന്ന നിലപാടിനൊപ്പം നിന്നത്. എന്തായാലും ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ അന്തിമ രേഖ തയ്യാറാക്കുന്നതിനുള്ള, രേഖയുടെ കരട് തയ്യാറാക്കുന്നതിനുള്ള പോളിറ്റ് ബ്യൂറോ യോഗത്തിലും ഈ ഭിന്നത തുടരുകയാണ്. ഇപ്പോഴും ഇക്കാര്യത്തിൽ സമവായം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നീളും എന്ന് ഉറപ്പായിരിക്കുകയാണ്.